റോജേഴ്സ് എന്ന് കേൾക്കാത്തവരും അദ്ദേഹത്തിൽ ആകൃഷ്ടരാവാത്തവരും സൈക്കോളജിയിൽ വളരെ കുറവായിരിക്കും. നമ്മൾ എന്താണോ അതിലേക്ക് തന്നെ നാം എത്തിച്ചേരുമെന്ന് റോജേഴ്സിൻ്റെ ജീവിതകഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സൈക്കോളജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഹ്യൂമാനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവാനുള്ള കാരണവും ആ തിരിച്ചറിവ് തന്നെയായിരുന്നു. അഗ്രികൾച്ചർ സയൻസ് തൻ്റെ പാതയല്ല എന്ന് തിരിച്ചറിയുകയും ഹിസ്റ്ററിയിലൂടെ സൈക്കോളജിയിലേക്ക് എത്തുകയും ചെയ്ത അദ്ദേഹം സൈക്കോളജിയുടെ വലിയ അനുഗ്രഹമാണ്. ഓക്പാർ ഇലിയോണിസ് എന്ന സ്ഥലത്ത് തികച്ചും യാഥാസ്ഥിക കുടുംബത്തിൽ 1902 ജനുവരി 8 വാൾട്ടറുടെയും ജൂലിയുടെയും 4 മകനായി അദ്ദേഹം ജനിച്ചു. പൊതുസമൂഹവുമായി ബന്ധം നന്നേ കുറവായിരുന്ന റോജറിന് പുസ്തകങ്ങളോടായിരുന്നു കൂട്ട് ഇഷ്ടവും. യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോസിനിലെ അഗ്രികൾച്ചർ പഠനം അദ്ദേഹത്തിന് ഒരുപാട് സൗഹൃദങ്ങളും ഹെലൻ എലിയോട്ട് എന്ന പ്രണയത്തെയും സമ്മാനിച്ചു. സ്റ്റുഡൻസ് ക്രിസ്ത്യൻ ഫെഡറേഷൻ കോൺഫറൻസിൻ്റെ ഭാഗമായി 6 ഒരു ചൈന യാത്ര റോജറിനെ മാറ്റിമറിച്ചു. റോജർ എന്താണെന്നും തന്നിലെ ചിന്തകളെ എങ്ങനെ ഉണർത്താമെന്നും തിരിച്ചറിഞ്ഞ റോജേഴ്സ് യാഥാസ്ഥികമായ തൻ്റെ ചിന്തകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നിലേക്ക് തന്നെ യാത്ര തിരിച്ചു. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പോകാതെ ആദ്യം തന്നിലേക്ക് തന്നെ പഠനം തിരിച്ചതുകൊണ്ടാകണം റോജറിന് സെൽഫ് എന്ന കൺസെപ്റ്റ് ഇത്ര സമഗ്രമായി വിവരിക്കാൻ സാധിച്ചത്. സിഗ്മണ്ട് ഫ്രോയിഡിനോടുള്ള ആരാധന കൊണ്ട് അദ്ദേഹത്തിൻ്റെ തിയറികളെല്ലാം റോജേഴ്സ് സ്വായത്തമാക്കുകയും ഇഴകീറി പരിശോധിക്കുകയും ചെയ്തിരുന്നു. അത് റോജറിനെ സൈക്കോളജിയുമായി വളരെ അടുപ്പിക്കാൻ സഹായിച്ചു. പിന്നീട് അബ്രഹാം മാസ്ലോ എന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റ് റോജറിനെ ഒരുപാട് സ്വാധീനിക്കുകയും മാസ്ലോയും റോജറും ഒരുമിച്ച് 3rd ഫോഴ്സ് ഓഫ് സൈക്കോളജി എന്നറിയപ്പെടുന്ന ഹ്യൂമാനിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിന് രൂപം നൽകുകയും ചെയ്തു. ജീവിതത്തിൽ റോജർ അനുഭവിച്ച തത്വങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹം തൻ്റെ തിയറികളിലൂടെ പറയാൻ ശ്രമിച്ചതും. സെൽഫ് എന്ന കൺസെപ്റ്റിനെ അദ്ദേഹം 2 തിരിച്ചു, റിയൽ സെൽഫ് എന്നും ഐഡിയൽ സെൽഫ് എന്നും. യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് അതിനെ റിയൽ സെൽഫ് എന്നും, എന്താവാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനെ ഐഡിയൽ സെൽഫ് എന്നും, കൂടാതെ നമ്മെ പറ്റിയുള്ള നമ്മുടെ ആശയത്തെ സെൽഫ് ഇമേജ് എന്നും അദ്ദേഹം വിളിച്ചു. ഒറ്റപ്പെട്ടും ഇടുങ്ങിയും ജീവിച്ചു തീർത്ത റോജറിൻ്റെ കുട്ടിക്കാലം ഈ തിയറിക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. വായിച്ചു തീർത്ത പുസ്തകങ്ങൾ റോജറിൽ മാനുഷിക മൂല്യങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. വ്യത്യസ്തമായ അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ കുട്ടിക്കാലവും ഫ്രൂയിഡിലൂടെ മനസ്സിലാക്കിയ കുട്ടിക്കാലത്തിൻ്റെ പ്രാധാന്യവും റോജറിൽ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെ തടഞ്ഞു നിർത്താൻ പ്രേരിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി 1939 ദ ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം ചൈൽഡ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച് സൈക്കോളജിയിലേക്ക് പ്രാധാന്യമർഹിക്കുന്ന സംഭാവന നൽകുകയുണ്ടായി. 1940 പ്രസിദ്ധനായ റോജേഴ്സ് തൻ്റെ പഠനങ്ങളെ ഒന്നുകൂടി വിപുലീകരിക്കാൻ തീരുമാനിച്ചു. അനുഭവങ്ങളാണ് ചിന്തകളെ ഉണർത്താനുള്ള മാർഗം എന്ന് മനസ്സിലാക്കുകയും ഓഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ചിക്കാഗോ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നീണ്ട വർഷം പ്രവർത്തിക്കുകയും പല സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കുകയും ചെയ്തു. ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ വിർജീന അലക്സീൻ എന്ന അമേരിക്കൻ സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തിൽ ആകൃഷ്ടയാവുകയും 1946 അദ്ദേഹത്തിൻ്റെ നോൺ ഡിറക്റ്റീവ് തെറാപ്പിയിൽ നിന്നും പ്ലേ തെറാപ്പി എന്ന പുതിയ ടെക്നിക്കിന് രൂപം നൽകുകയും ചെയ്തു. റോജറിൻ്റെ സംഭാവനകളിൽ സൈക്കോളജിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പിയാണ്. കാരണം അത്രയും മനോഹരമായി ഒരു സംഭാഷണം നടത്താമെന്ന് സൈക്കോളജിക്ക് ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാക്കി കൊടുത്തത് റോജേഴ്സാണ്. ക്ലയൻറ്റിന് വളരെ സംതൃപ്തിയും സന്തോഷവും നൽകുന്ന, തികച്ചും മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു രീതിയാണത്. എ വേ ഓഫ് ബീയിങ്, ഫ്രീഡം ടു ലേൺ എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ പുസ്തകങ്ങളാണ്. സമാധാനപ്രിയനായ റോജർ തൻ്റെ തിയറികളിലൂടെ രാജ്യങ്ങൾക്കിടയിലും പ്രസ്ഥാനങ്ങൾക്കിടയിലും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് അവസാന കാലത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്.
അതിൻ്റെ ഭാഗമായി 1987 സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യുകയുണ്ടായി. എന്നാൽ അപ്രതീക്ഷിതമായി വന്ന മരണം 1987 ജനുവരി 4 അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ലോകത്തിൻ്റെ വിവിധ കോണിലുള്ള സൈക്കോളജി കുടുംബത്തെയും ദുഃഖത്തിലാഴ്ത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നും നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. സൈക്കോളജിയിൽ ഇത്രയധികം സമാധാനത്തിനും മാനുഷിക മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത റോജേഴ്സ് ഇന്നും എന്നും ഓർക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്.